ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫ് മോരുകറി ഉണ്ടാക്കുന്നത്. ബീഫിലോട്ട് തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞത്, രണ്ടല്ലി കറിവേപ്പില, പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ മല്ലിയില കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പിന്നെ ഒരു നുള്ള് സാദാ മുളക് പൊടി. ഭയങ്കര എരിവുണ്ടായതുകൊണ്ട് കേട്ടോ സാദാ മുളക് പൊടി ഇച്ചിരി ഇട്ടത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. നല്ലോണം തിരുമണലിൽ കൊടുത്തെല്ലാം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി അതിലോട്ട് ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. കറി പരുവത്തിലല്ല കേട്ടോ, ഒരു ഗ്രേവി പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതാണ് അത്ര അതിന് മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. രണ്ടാമത് നമുക്കിനി മോരുകറി ഉണ്ടാക്കണം. മോരുകറിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങ അരിഞ്ഞ് എടുക്കുന്നതാണ്. കുക്കറിലോട്ട് കുമ്പളങ്ങ ഇടുക. ഈ കാണിച്ച സാധനം നമ്മൾ കഴിക്കുന്നതാണ് കേട്ടോ, കുമ്പളൻ്റെ ഉള്ളിലത്തെ ഐറ്റാണ്. പിന്നെ പച്ചമുളക് ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, വെള്ളം ആവശ്യത്തിന് വെള്ളം പറഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുക. വെന്ത് കഴിഞ്ഞ് അതിലോട്ട് നമ്മൾ മോരൊഴിച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. അതിലോട്ട് തേങ്ങയും ജീരകവും ചതച്ചതും, പിന്നെ കടുക്, ഉലുവ, കറിവേപ്പില, വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് പൊയ്ക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മുടെ നേരത്തെ ബീഫാട്ടോ, അത് ഇച്ചിരി വെള്ളം ഏറിയപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അത് വറ്റിച്ചെടുക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.